ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും അല്ലേ ഞാനെന്താ രാവിലെ തന്നെ ഈ മേക്കപ്പും അതുപോലെ തന്നെ മാസ്കൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഷോപ്പിലേക്ക് പോകാൻ പോക്കാന്ന്. അപ്പോൾ നമ്മുടെ മേവിനെ കണ്ട കരൻ്റെ കലങ്ങിയ കണ്ണ് ലൈറ്റ് എന്താ പറയുക ഭയങ്കര കരച്ചിലായിരിക്കും രാവിലെ ഞാനിപ്പോൾ ഷോപ്പിലേക്ക് ഇറങ്ങുന്ന സമയം. അപ്പോൾ പിന്നെ അത് സോപ്പിട്ട് സോപ്പിട്ട് സോൾവ് ആക്കിയിട്ടായിരിക്കും ഞാൻ ഷോപ്പിലേക്ക് അധികം പോക്ക്. പോട്ടെ, എന്താ വണ്ടി വരുമ്പോ പിന്നെ ഇതിന്റെ കരണ്ട് അത് ഇവള് വെടുക്ക് കിട്ടിയ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് കരയുന്നുണ്ട. ഇതാത് കുപ്പായം ശരിക്കൂടാത്ത മേനശ്വ കടിച്ചെടുത്ത മുഖൊക്കെ അടിച്ചെടുത്ത കൂടുതലായി. എന്താ കണ്ട ഡ്രസ്സെല്ലാം ഉപ്പ് തിരിച്ചിട്ടേ ഇടൂ. ഞാൻ പോയിട്ട് വരുന്നേ, ട്യൂഷൻ പോണേ അച്ചു. പോട്ടെ ഞാൻ പോട്ടെ. കരിവില്ലല്ലോ, ഏ കരിവില്ലല്ലോ, വെല്ലു കൊണ്ട് തരും. ഏ അപ്പൊ ഫുഡ് കഴിക്കാൻ ടൈമില്ല, അതുകൊണ്ട് ബിസ്ക്കറ്റ് എടുക്കാം ഷോപ്പിൽ നിന്ന് തിന്നാൻ. രണ്ട് ബിസ്ക്കറ്റ് എടുക്കാം. അപ്പൊ ടാറ്റ ടാറ്റാറാ പോയിട്ട് വരുന്നേ. ഞങ്ങൾ ഷോപ്പിലേക്ക് പോവുകയാണ്. പുതിയരൂരിലാണ് ഷോപ്പ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ആങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഉപ്പും പോക്ക് ഇക്കാൻ്റെ കൂടെയാണ്. പക്ഷേ ഇക്ക നാട്ടിലില്ല, പുറത്തോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവൻ്റെ ഒപ്പം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിൽ പോകുന്ന സമയം ഇവനും പിന്നെ ഇക്കാൻ്റെ മര്യാദനും, ഇവർ രണ്ടാളാണ് ഷോപ്പിലുള്ളത്, പിന്നെ ഞാനും ഒക്കെയും, അങ്ങനെ നാല് പേരാണുള്ളത്. അപ്പോൾ അവരെണ്ടാളും ഒന്നിച്ച് പോകും, ഞങ്ങൾ വേറെ പോകും, അങ്ങനെയാണ് പോക്കുള്ളത്. അപ്പോൾ ഇന്ന് പോകുന്നത് ഇങ്ങനെയാണ്. മറ്റവന് ലീവാണ്, ഷോപ്പിൽ ഇന്നില്ല, വരുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി പോയി അങ്ങനെ പുതിയരൂർ ടൗണിലെത്തിയ കണ്ണൂരുള്ളവർക്കൊക്കെ പരിചയമുണ്ടാവും പുതിയരൂർ ടൗൺ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഷോപ്പ്, ടെൻകോ കോംപ്ലക്സ് കട. ഇതാണ് നമ്മളെ ഷോപ്പ് നിൽക്കുന്ന കോംപ്ലക്സ്. അതിൻ്റെ തായലാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ തായലേക്ക് പോയിട്ട് വേണം നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഈ ടെൻകോയിലെ ഉള്ളിലുള്ള കോംപ്ലക്സിലെ ആൾക്ക് മാത്രമേ ഉള്ളൂ ഈ പാർക്കിങ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കോണിപ്പടിയുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ നമ്മളെ ഷോപ്പിലേക്ക് മുകളിലേക്ക് കയറാന്. മെയിൻ എൻട്രൻസ് മുന്നിൽ തന്നെയാണ്. അതല്ല, നമ്മൾ പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടാൽ ഇത് മൊത്തം ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ രണ്ടു ദിവസമായി നല്ല മഴയല്ല, അപ്പോൾ മഴ കൊണ്ട് ഫുള്ള് ഇവിടെ മുകളിലൊക്കെ ലീക്കാണ്. ആ ലീക്കായത് കൊണ്ട് തന്നെ നല്ല എന്താ പറയുക ഇതുണ്ട്, ഫുൾ ചളിയാണ്. അപ്പോൾ ഈ മഴക്കാലമുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. മഴക്കാലം എപ്പോൾ ഇത് ക്ലീൻ ആക്കേണ്ടി വരും. മഴ പെയ്ത് തന്നെ നമുക്ക് ഷോപ്പിലേക്ക് ഇടങ്ങാറാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും നടന്ന് പോകുന്നതുകൊണ്ട് തന്നെ നല്ലോണം ചളിയാകും. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൻ്റെ നേരെ ഈ ഒരു സൈഡും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈ രണ്ട് ഭാഗത്താണ് ചളി കെട്ടുക. പക്ഷെ അത് നമ്മളിപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അത് എല്ലാവരും കയറി ഷോപ്പൊട്ടാകെ ചളി കയറും. അപ്പോൾ പിന്നെ രാവിലെ വന്ന ഉടനെ അത് ക്ലീൻ ആക്കേണ്ട പരിപാടിയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരുക്കങ്ങളാണ്. നമ്മൾ തലയിൽ നിന്ന് പോകുന്ന സമയം അവിടെ ഇവിടെ വലിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ അടിക്കലി വാരലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഷോപ്പിലോട്ടേക്ക് കുറച്ച് ദിവസമായി ഷോപ്പിലൊക്കെ ഇറങ്ങിയിട്ട് അധികം വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും ഒന്നാമത് പിള്ളേർ മാത്രമല്ല, പിള്ളേർ മാത്രമാകുമ്പോൾ അവിടെ ഇവിടെ സാധനങ്ങളൊക്കെ ഒരുപാട് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് എടുത്തൊക്കെ കയ്യിൽ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീനാക്കി എന്താ പറയുക നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തായ്ഫ് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ട്, സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രീമും കാര്യങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ വീക്കിലി വണ്ടി വരെ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് എടുക്കുക ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനയച്ച് ഞാൻ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ്. അപ്പോൾ രാവിലെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബാക്കി വർക്കിലേക്ക് തുടങ്ങുകയുള്ളൂ.
അപ്പം അങ്ങനെ അടിച്ചു വരകൾക്ക് കഴിഞ്ഞ് ഇനി അടുത്തത് ഈ ഒരു എസൻസ്, ഇത് നമുക്ക് ലാസ്റ്റ് ടൈം വന്നൊരു എസൻസ് ആയിരുന്നു. അപ്പോൾ വന്നത് ഡേറ്റ് കുറവായിരുന്നു, എന്താ പറയുക, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് റിട്ടേൺ അയക്കണം. അപ്പോൾ റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട് ഇതല്ല ഞാനിപ്പോൾ ഡേറ്റ് ഉള്ളത് മാറ്റി വെച്ച്, ഡേറ്റ് ഇല്ലാത്തതൊക്കെ വേറെ എടുത്തതൊക്കെയാണ്. ഇത് നമുക്ക് തിരിച്ചയക്കേണ്ടതായതുകൊണ്ട് തന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇനി എന്താ പറയുക, അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ സൈഡിലൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഇനി അടുത്തത് ഈ പുറത്തെ ചെളിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലീനാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിലാണ് നമ്മുടെ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ഒരു ചെറിയ റൂമുണ്ട്, അവിടെ വാഷ് ബേസിനും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സാധനമൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അവിടുന്ന് വെള്ളമെടുത്തിട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഷോപ്പിലൊട്ടാകെ ചളി കയറും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് കസ്റ്റമർ കയറാൻ മുന്നിലേ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. ഇത് നമ്മുടെ ഷോപ്പിൻ്റെ മാത്രം കുഴപ്പമല്ലോട്ടോ, എല്ലാ ഷോപ്പിൻ്റെ മുന്നിൽ ഇതുപോലെ തന്നെയാണ്. നമ്മളിങ്ങനെ രാവിലെ വന്ന് ക്ലീൻ ആക്കി എടുക്കണം. നല്ല മഴയൊക്കെ ഉള്ള സമയം നല്ലോണം വെള്ളം കിട്ടും. ഇതിപ്പോൾ ചെറുതായിട്ട് ചെളിയുള്ള പോലെയുള്ളൂ, അല്ലാത്ത സമയം നല്ല പണി കിട്ടും. മഴക്കാലം കേട്ടോ, ഈ പ്രശ്നമുള്ള മഴക്കാലം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തത് റൂം നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. ചെറിയ ഷോപ്പായതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല, അത്യാവശ്യം ചെറുങ്ങനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഉള്ളിലത്തെ വാഷ് ബേസിനും ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ക്ലീനാക്കാൻ വലിയ എന്താ പറയുക, നമ്മൾ വീട്ടിലെ പോലെ അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല, എന്നാലും അതൊക്കെ ക്ലീനാക്കണം. പിന്നെ ഒരുപാട് നമ്മളെ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ദിവസം ഇങ്ങോട്ടേക്ക് വരാത്തതുപോലെ തന്നെ ഒരുപാട് പേപ്പറും കാര്യങ്ങളും ബില്ലും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മേശൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ്ങും അതുപോലെ തന്നെ അടുക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഫോൺ എടുക്കുക. അപ്പോൾ ഒരുപാട് മെസ്സേജ് ഫോണിൽ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ഇത് ഷോപ്പിലെ ഫോണാണ്, ഷോപ്പിലെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന ഫോണാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഞങ്ങൾ ഓൺലൈനായിട്ടാണ് കൂടുതൽ കേക്കിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് റേറ്റ് ചോദിച്ചിട്ടും വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറേ കസ്റ്റമർ ഇതുപോലെ എന്താ പറയുക ഐറ്റംസ് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കണം. ചില ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ എന്താ പറയുക പറ്റാറുമില്ല, ചിലപ്പോൾ കുറേ മെസ്സേജ് വരുമ്പോൾ താഴോട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ആയിരിക്കും ഒരാഴ്ചയായി രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ മെസ്സേജ് കാണുമ്പോഴൊക്കെ, ഇങ്ങനെ മെസ്സേജ് താഴോട്ടൊക്കെ വന്ന് നോക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ പ്ലീസ് ദയവായിട്ട് നിങ്ങൾ ഒന്നും കൂടി അങ്ങനെ ഒരു മെസ്സേജ് റിപ്ലൈ ഇട്ടില്ലെങ്കിൽ ഒരു കുറച്ച് നേരങ്ങൾ കഴിഞ്ഞിട്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്നും കൂടി മെസ്സേജ് അയച്ച് നോക്കാം. അപ്പോൾ റിപ്ലൈ ചിലപ്പോൾ കിട്ടിയിരിക്കും, ചിലപ്പോൾ നല്ല എന്തായാലും ഞങ്ങൾ നോക്കിയിരിക്കും. ഇങ്ങനെ ദുരിത മെസ്സേജ് വരുമ്പോൾ ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഫോണും ഡീൽ ചെയ്യുന്നത് ഞാനും മിക്കിയും കൂടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളെ ഫോണും അതുപോലെ തന്നെ ഷോപ്പിലെ ഫോണും ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ കസ്റ്റമർ നമുക്ക് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലത് നമുക്ക് അധികം ബാഡ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത് കൊറിയർ കാറൊക്കെ ഉണ്ടാകുന്ന കൊറിയർ ഡിലേ ആയിക്കാനല്ല, ഞങ്ങൾ ഇതൊക്കെ കസ്റ്റമറായിരുന്നു കേൾക്കേണ്ടി വരും, കസ്റ്റമർ ചൂടാകും. അതുപോലെ തന്നെ അവർക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർ വേണ്ടാന്ന് പറയും, റീഫണ്ട് ചെയ്തിരണം വരും, നമുക്ക് അത് പ്രൊഡക്റ്റ് അവർ എന്താ പറയുക കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചയച്ചു. അങ്ങനെയൊക്കെ കുറേ ബാഡ് എക്സ്പീരിയൻസ് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. സത്യത്തിൽ ഈ ഓൺലൈൻ സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തലവേദന ഉള്ള പണിയാണ്. ഫുൾ ടൈം നമ്മൾ ഫോണിലിരിക്കണം, അതുപോലെ തന്നെ കസ്റ്റമർക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റണം, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തെടുക്കണം. കൊറിയർ ആയിക്കോട്ടെ, പോസ്റ്റൽ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ അവർ ചോദിക്കുക, എനിക്ക് റിപ്ലൈ കൊടുക്കണം, എല്ലാം നമ്മൾ ചെയ്തെടുക്കണം. അവരെ കൊറിയർ കിട്ടിയില്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് കൊടുക്കണം. ഈ പണികളൊക്കെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഫോണിൽ റിപ്ലൈ കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഓരോന്ന് നമ്മളിങ്ങനെ കൊറിയർ അയച്ചു കൊടുക്കലാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ സാധനങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈന് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയാണ് നമ്മളെ ഇത് പേയ്മെൻറ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൊറിയർ അങ്ങനെ അയച്ചു കൊടുക്കലാണ്, എല്ലാവർക്കും കൊറിയർ അയച്ചു കൊടുക്കലാണ്. അതുപോലെ തന്നെ ഹോം ഡെലിവറിയും കൂടിയാണ്, വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും നമ്മൾ എല്ലാ പ്രൊഡക്റ്റും. അപ്പോൾ ഓരോ കസ്റ്റമർ പറയുന്നത് ഞങ്ങളിങ്ങനെ ഇതുപോലെ ബില്ല് ആദ്യം ഞങ്ങൾ ചെയ്യുക, അവരെ ഓർഡർ എടുക്കലാണ്. അവർ പറഞ്ഞിരുന്ന സാധനങ്ങളൊക്കെ ബില്ലടിച്ചു കൊടുക്കും. ബില്ലടിച്ചതിന് ശേഷം അവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കലുള്ളത്, എപ്പോൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ പേയ്മെൻറ്റ് വന്നതിന് ശേഷം ആദ്യം ഞങ്ങൾ ബില്ല് അയച്ചു കൊടുക്കും, പേയ്മെൻറ്റ് വന്നതിന് ശേഷം ഞങ്ങൾ പാക്ക് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഈ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയം തായ്ഫ് എത്തിയിട്ടുണ്ട്. ക്രീമും കൊണ്ട് എത്തിയപ്പോൾ ക്രീമെല്ലാം ഫ്രീസറിലേക്ക് കയറ്റി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇതുപോലെ ഫോട്ടോ എടുക്കലാണ്. നമുക്ക് പുതിയ പ്രൊഡക്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഫോട്ടോ എടുത്ത് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓർഡറൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണം.
അപ്പോൾ ഇപ്പോൾ ഏകദേശം ഉച്ചയായി. ഞങ്ങൾ എന്താ പറയുക, ഞാൻ ഉച്ച വരെ ഉള്ളൂ ഇന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേറൊരു കേക്കിന് ഓർഡർ ഉണ്ട്, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ച് പോവുകയാണ്. അപ്പോൾ ബ്രദറിൻ്റെ കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഉച്ചക്ക് ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഷോപ്പും വീടും തമ്മിൽ ഒരു 10 മിനിറ്റ് അത്രേ ദൂരം ഉള്ളൂ, കുറച്ചടുത്താണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആരതാണ് പയ്യെ മെസ്കിയില്ലെട്ടിനി? ഉറങ്ങും വിടുന്നല്ലേ? എന്തിനു ഇപ്പൊട്ടിനി? അപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ രാവിലെ കൊണ്ടുപോയ ബിസ്ക്കറ്റാണിത്. സത്യത്തിൽ ഇത് ഞാൻ മറന്നുപോയി. പർദ്ദ അയച്ചിടുമ്പോഴാണ് പർദ്ദൻ്റെ പോക്കറ്റിൽ ഈ ബിസ്ക്കറ്റ് ഉള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ അത് തിന്നാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ പട്ടിണിയായിരുന്നു. അപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്, ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും. ഈ നമ്മുടെ ഈ പോകേണ്ട തിരക്കിലും അതുപോലെ തന്നെ കേക്ക് ആക്കാൻ നിന്നാൽ അതുപോലെ തന്നെയാണ്. സമാധാനം ഉണ്ടാവില്ല, ഭക്ഷണം ഇതൊന്നും കഴിക്കാൻ തോന്നില്ല, എങ്ങനെയെങ്കിലും ഇത് തീർത്താൽ മതി എന്നുള്ള ഇതാകും. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇനി കേക്കിൻ്റെ പണിയിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതൊരു എഗ്ലെസ് കേക്കാണ് കേട്ടോ. അപ്പോൾ എഗ്ലെസ് കേക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ആത്തത്. തന്നെ കുത്തുന്ന സ്പൂൺ എന്നാ? കുത്തുന്ന സ്പൂണില്ല, കുത്തുന്ന സ്പൂൺ വേണം പോലും. കുത്തുന്ന സ്പൂൺ ഇല്ലാടി. ഇതാണ് ചൊറമാല, ഇത് പെണ്ണ് ചൊറമാല. എന്താ കണ്ടാ, കുപ്പായത്തിനെല്ലാം കച്ചറയെല്ലാം ആക്കിയിട്ട് കുത്തുന്ന സ്പൂൺ വേണം പോലെ. ഇപ്പോൾ രണ്ടാക്കും മേഗി ആയി കൊടുത്ത നമ്മൾ അല്ലേ. കുത്തുന്ന സ്പൂണില്ല. അപ്പോൾ ചില ടൈം ഇങ്ങനെ ഉച്ച കഴിഞ്ഞാൽ മാഗിയൊക്കെ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ അധികം ഞാൻ ഉച്ച ടൈമൊന്നും വീട്ടിലുണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു പോയിക്കന്നെ രാവിലെ പോയിക്കന്നെ രാത്രി വരുന്ന ആളാണ്. 7 മണി 7:30 ഒക്കെയാണ് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ കാലത്തെ വന്നത്. എപ്പം കേക്ക് ഉണ്ടാക്കുക രാത്രി അല്ലെങ്കിൽ ഏറ്റവും പൊലിച്ചക്കായിരിക്കും ഉണ്ടാക്കുക ഇത്. പിന്നെ ഈ ഒരു ടൈം ആണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്നും ഞങ്ങൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് വ്ളോഗ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിരുന്നെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോ. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അല്ല സോറി എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 4:30 ആകുമ്പോൾ തന്നെ സെറ്റായി, എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ്, ഫോട്ടോ എടുപ്പും ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ 5 മണിക്കാണ് ഡെലിവറി ബോയ് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 5 മണിക്ക് ഡെലിവറി ബോയ് വന്ന് കേക്കൊക്കെ കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോ ആണ് കേട്ടോ. കേക്ക് ചെറുതായിട്ട് ചെരിഞ്ഞു പോയി, അതുപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ മുട്ടി. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേക്കിൻ്റെ പരുവം ലാസ്റ്റ് ഉണ്ടായത്. അപ്പോൾ സത്യമായിട്ട് എന്താ പറയുക, ഈ ഫോട്ടോ കണ്ടപ്പോൾ എന്താ പറയുക, നെഞ്ച് തകർന്നു പോയാലായിപ്പോയി, ഭയങ്കര ടെൻഷനായി, സങ്കടമായിപ്പോയി. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. പക്ഷേ കസ്റ്റമർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഡെലിവറി ടൈം ഒന്നും ഇഷ്യൂ ഇല്ലെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ സോൾവ് ആയി അവിടെ കുറച്ചൊരു ആശ്വാസം. എന്നാലും എന്താ പറയുക, ഒരു സങ്കടമാണ്. നമ്മൾ കഷ്ടപ്പെട്ടാക്കി കേക്ക് ഒരു നല്ല ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെയുള്ളൊരിത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരൊക്കെ എൻ്റെ ബൈ ബൈ, സീ യു.